സിനിമ എല്ലാവർക്കും ഉള്ള മോഹം അത് എനിക്കും ഉണ്ടായി. സത്യമായി സത്യസന്ധമായി പറഞ്ഞാൽ പ്രവാസി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഞാനൊരു പ്രവാസിയും കൂടിയായിരുന്നു എന്ന്. അപ്പോൾ കുറച്ച് സിനിമകൾ ചെയ്യണം, അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നൊന്ന് അറിയണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മമ്മൂക്ക ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതായത് 90% ആളുകളും സിനിമയെ സ്നേഹിക്കുന്നവരോ അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് അഭിനയിക്കാനോ പാട്ടെഴുതാനോ കഥ പറയാനോ അല്ലെങ്കിൽ അത്തരത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആളുകൾക്ക് ഒരു 90% ആളുകൾക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്. അതേപോലെ എനിക്കും ഒരു സിനിമയോടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ സിനിമയോടുള്ള ഒരു പ്രണയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു പാഷൻ. അങ്ങനെയാണ് ഞാൻ സിനിമ മേഖലയിലോട്ട് വരുന്നത്. ആദ്യം ഒരു സിനിമ എടുത്തു, ആ സിനിമ പകുതിക്ക് വെച്ചിട്ട് ഞാൻ എനിക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. ആ സിനിമ ഇതുവരെ റിലീസായിട്ടുമില്ല. അതിൽ നിന്ന് കുറേ അനുഭവങ്ങൾ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ ഒരു സിനിമയിൽ, ജീവൻ നാസറായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ, അതിൽ ഞാൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് ചേർന്നു. ആ സിനിമയാണ് ചാക്കോച്ചൻ അഭിനയിച്ച പോളിടെക്നിക് എന്ന സിനിമ. അതിനുശേഷം ഞാനും ആൻഡോ ജോസഫും അതുമാതിരി തന്നെ ഹസീബും ചേർന്നിട്ട് ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള സിനിമ ഫഹദ് ഫാസിലിൻ്റെ പ്രൊഡ്യൂസ് ചെയ്തു. പിന്നെ അതിനുശേഷം കമൽ സാറ് സംവിധാനം ചെയ്ത ഉട്ടോപ്പിയിലെ രാജാവ്, അത് മമ്മൂക്കയാണ് അഭിനയിച്ചത്. അതിനുശേഷമാണ് ആടുപുലിയാട്ടം എന്നുള്ള സിനിമ ചെയ്യുന്നത്. അതിനുശേഷമാണ് മമ്മൂക്കാന് വെച്ച് തന്നെ ജോണി ആൻ്റണി ചേട്ടൻ സംവിധാനം ചെയ്ത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്ത സിനിമ തോപ്പിൽ ജോപ്പ് എന്നുള്ള സിനിമ. അതിനുശേഷം അവസാനമായി ചെയ്ത സിനിമയാണ് കുട്ടനാടൻ മാർപ്പാപ്പ ചാക്കോച്ചനെ വെച്ചിട്ട്. അങ്ങനെ ഈ സിനിമകൾ ഓരോന്നോരോന്നായിട്ടിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഇടയിലോട്ട് ഈ കോവിഡ് എന്നൊരു മഹാമാരി പെട്ടെന്ന് കയറി വരികയും എല്ലാ മേഖലയും സ്തംഭിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോയി. എല്ലാവർക്കും അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം ഉണ്ടായി. പ്രത്യേകിച്ച് സിനിമാ മേഖലയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായി. ഏതായാലും അതിനെല്ലാം ഇനിയൊരു കുറച്ച് കാലമെങ്കിലും കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് ദിവസമെങ്കിലോ, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാലെങ്കിലും അതിനൊരു ശമനമുണ്ടാകുമെന്ന് നമ്മൾക്കെല്ലാവർക്കും ആശിക്കാം അല്ലെങ്കിൽ പ്രതീക്ഷിക്കാം.